ആരടേ കടയുടെ ഉദ്ഘാടനം ചെയ്യണത്? ഏ മലയാളത്തിലെ സിനിമാടന്മാരാ? തമിഴ, തെലുങ്ക, കന്നഡ, ഉറുദ, എവിടെയുള്ളവര്? ഏ അങ്ങ് ബോളിവുഡ്. ചേച്ചി, ഞാൻ എന്താണ് നിന്റെ അടുത്ത് പറഞ്ഞേ? അളിയനെ സാക്ഷി നിർത്തിച്ചേണമെന്നല്ലേ? ആ നീ അങ്ങനെ ചെയ്യൂ ശ്രീകുട്ടാ, നിനക്ക് അളിയൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിന്റെ ചേച്ചി അവളെന്നെ തഴയും. ഒരു പ്രശ്നമുണ്ട്, പക്ഷെ അത്ര വലിയ പ്രശ്നമൊന്നും അല്ല. കേട്ട ഉടനെ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. എന്റെ പൊന്നെ മക്കളെ എടുത്തു ചാടാണെന്ന് വയ്യ, 19 വയസ്സായി. അതുപോലെ തന്നെ കുട്ടുമാമനും കേട്ട ഉടനെ തുള്ളിച്ചാടി ഉടനെ പോരുത്. വന്നല്ല, നിന്നോടും കൂടെയാ പറയണത്, അച്ഛനെ പോലെ ആവരുത്. കേസിലും വഴക്കിലൊക്കെ ചെന്ന് വെട്ടാണ്ടല്ല ഭാവി പോകും ചെറുക്കാൻ നിന്റെ. ലച്ചുവേ, നിനക്ക് എന്തെങ്കിലും പറയാനുള്ളത് അങ്ങ് പെട്ടെന്ന് അങ്ങ് പറ വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. നിന്റെ ടോൺ കേട്ടാലുണ്ടല്ലോ എടുത്തു ചാടണ്ടെന്ന് തീരുമാനിച്ചാലും എടുത്തു ചാടിപ്പോ. അച്ഛ, അവന്മാരുടെ അടുത്ത് നമ്മൾ നൈസായിട്ട് കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവർക്കത് മനസ്സിലാവും. അയ്യോ, ആരെന്ത് ചെയ്താലും നമ്മളതിനുല്ലേ. അങ്ങനെ അടങ്ങി നിക്ക്, ചുമ്മാ വലിച്ചു കിട്ടാ കാര്യം പറയിച്ചു. നിന്റെ അടുത്ത് പറയരുത്, ശിവ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. അയ്യോ അയ്യോ, ലിച്ച നീ പോയെ ചെല്. ഈ അച്ഛനേക്കാളും വലിയ വലിച്ചു കിട്ടില്ല, നീ വലിച്ചു കിട്ടിക്കൊണ്ടിരിക്കണ റബ്ബറിന് ഒട്ടുപാല് വലിച്ചു കിട്ടണ പോലെ. മക്കളെ നീ കാര്യം പറ, നമ്മൾ സമാധാനത്തോടെ കേൾക്കാം. അച്ഛ, നമ്മുടെ ശിവയില്ലേ? ല്ലേ അച്ഛ, സംഭവം എന്താന്ന് വെച്ചാലേ, മറ്റേ അച്ഛൻ ലാലുവിനെ ഓർമ്മയുണ്ട? ആ മൊട്ട കഷണ്ടി, ആ ലാലുവിന്റെ കുറെ ശിങ്കടികൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നിക്കാറുണ്ടല്ലോ. അപ്പൊ ശിവ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവന്മാരെന്തോ കമന്റ് ഒക്കെ പറയാറുണ്ട്, പറഞ്ഞു എന്നൊക്കെ. അവന്റെ ഫോട്ടോ ആരെങ്കിലും ബാലു, കൊച്ചിന്റെ കാര്യമാണ്, ആലോചിച്ച് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അപ്പൊ കുറച്ച് നാളായി ശല്യം തുടങ്ങിയിട്ട്. ഇത് ചെറിയൊരു കാര്യമാണ്, അവന്മാരെ ഈ നടയിലിട്ട് കതിരടിക്കുന്ന പോലെ അടിച്ച് പറഞ്ഞു വിട്ടതാ. അവന്മാരെ അവന്മാരെ മനഃപൂർവ്വമാണ്. അമ്മ, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. നമുക്ക് ഇവന്മാരെ പരിചയമുള്ളതാണല്ലോ, ആദ്യം ഇവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി നോക്കാം, എന്നിട്ടല്ലേ കംപ്ലൈന്റും പോലീസും ഒക്കെ. ശ്രീകുടനും രേശു ലച്ചു ഒന്നും വരണ്ട. അളിയൻ പോവണം, അളിയൻ പോണ്ടേ. വേറെ പ്രശ്നമൊന്നുമില്ലേ, അവന്മാരെ പയ്യന്മാരല്ലേ, അവന്മാർക്ക് പറയാൻ മനസ്സിലാവും. അച്ഛാ, പയ്യന്മാരായോണ്ടാണ് പറഞ്ഞത്, ഞാൻ പോയി സംസാരിക്കാം. നീ അച്ഛനെ പോലെ ആയി നശിച്ചോണ്ട് വരേണ്, നിന്റെ സംസാരം ശരിയല്ല, നീ നിർത്തിക്കോ. എടാ, അവൻ ക്രിമിനലാണ്, പോരാത്ത 2 പ്രതിയാണ്. പിന്നെ ലാലുവിന്റെ വലം കൈയാണ്, അവന് നമ്മളിത് വൈരാഗ്യമുണ്ട്. ചെന്തലച്ച ഗുണ്ടകളുടെ കാര്യം പറഞ്ഞ് വേടിപ്പിക്കണത് നമ്മൾ കാണാത്ത ഗുണ്ടകളാ. എടാ ചെറുക്കാ കേശു, നിന്റെ വർത്തമാനം ശരിയല്ല, നീ അച്ഛനെ പോലെ ആയി നശിക്കരുത്. ഡേയ്, നീ എന്തിനാ അച്ഛനെ പോലെ പറഞ്ഞ? നീ പറഞ്ഞു വരുമ്പോ ജാനണ ഗുണ്ട, ജോഹനുടെ ഗുണ്ട, എന്തൊരു വിധിയടാ ഇത്. അതുകൊണ്ടല്ല എന്നെ ആരെങ്കിലും പറഞ്ഞ ഞാൻ എഴുതി ചോദിക്കണ്ടേ, അല്ലെങ്കിൽ രണ്ടര പൊട്ടിക്കേണ്ടത് ഞാനല്ലേ. ഇതിപ്പൊ നിങ്ങക്ക് പ്രശ്നമാണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്. അത് നോക്കുമ്പോ ഇവിടെ നല്ലവരോട് ഇറങ്ങി പോകുന്ന. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആണുങ്ങൾ പോയാൽ ശരിയാവൂല, ഞാൻ ശിവയായിട്ട് പോയിട്ട് നൈസായിട്ട് ഡീലേറ്റ് വരാം. എന്നാ ഞാനും വരാം, അച്ഛനകത്തിരുന്നോ, ഞങ്ങൾ പൊക്കോളാം. കൊള്ളാം കൊള്ളാം, ഇവിടത്തെ ഗുണ്ടോളം മുഴുവൻ ഒതുക്കാണ് ഈ മുട്ടവാലു. ഞാൻ അകത്തിരിക്കാന്. അളി എണ്ണ കുഴമ്പും തേച്ച് ആ ചൂടുവെള്ളത്തിൽ കുളിച്ച് അകത്തങ്ങനെ കയറിയിരി. അളിയന്റെ റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞു, വയസ്സായി. ശിവാനി ബാ, നമുക്ക് പോയിട്ട് വരാം. ബാ മക്കളെ, ആരാണെന്ന് കാണിച്ചാ ബാ.